ഹായ് ഗൈസ്, എന്റെ പേര് അഭിജിത്ത്. ജിത്തു വ്ളോഗ്സ് എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഹുസ്ക്വാർനയുടെ വിറ്റ്പിലിൻ എന്ന മോഡലാണ്. അപ്പൊ നമുക്ക് നേരെ റിവ്യൂയിലേക്ക് പോകാം ഗൈസ്. അപ്പൊ ഇതാണ് നമ്മളെ വണ്ടിയുടെ ഫ്രണ്ട് സൈഡ് ലുക്ക്. കഫെ റേസർ സാധാരണ വരുന്നത് പോലെ തന്നെ റൗണ്ട് ഷേപ്പ് എൽ ഇ ഡി ഹെഡ്ലാമ്പ് തന്നെയാണ് വരുന്നത്. ഒട്ടും ഗ്യാപ്പ് ഇല്ലാത്ത ഒരു രീതിയിൽ തന്നെയാണ് വണ്ടിയിലെ ഹെഡ്ലാമ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹെഡ്ലാമ്പിന് ചുറ്റും ഒരു റൗണ്ട് ഷേപ്പ് ഡി ആർ എൽ കൂടി റണ്ണിംഗ് ഉണ്ട്. പിന്നെ ഡിമ്മും ബ്രൈറ്റും അതിന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇൻഡിക്കേറ്റേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ്. 43 mm അപ്പ് സൈഡ് ഡൗൺ എപെക്സിൻ്റെ സസ്പെൻഷനാണ് വിറ്റ്പിലിനുള്ളത്. വീൽ എലോയിലും അസ്കോണിനോട് ലോഗോ കൊടുത്തിട്ടുണ്ട്. 17 inch 110/70 mm ടയറാണ് വിറ്റ്പിലിനുള്ളത്. റിയർ ടയർ സൈസ് 150/60 ആണ്. ബ്രേക്കിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ഫ്രണ്ട് ഡിസ്ക് 320 mm ഡുവൽ ചാനൽ എ ബി എസ് ആണ്. അതുപോലെ തന്നെ അത് സ്വിച്ചബിളും കൂടിയാണ്. സൂപ്പർ മോട്ടോ മോഡും പിന്നെ റോഡ് മോഡും കൂടിയാണ് വരുന്നത്. മറ്റ് ബൈക്കുകൾ പോലെയല്ല, കുറച്ചും കൂടി കവേർഡ് ആയിട്ടുള്ള ഒരു ഷോക്ക് ക്യാപ്ചർ ആണ് വരുന്നത്. അപ്പോൾ ചളി തെറിക്കാനുള്ള ഒരു സാധ്യത കുറവാണ്. 9.5 liters ആണ് വിറ്റ്പിലിൻ്റെ ടാങ്ക് കപ്പാസിറ്റി. എഞ്ചിൻ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ 248.8 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ് വരുന്നത്. പവർ 31 bhp 24 nm ടോർക്ക് ആണ് വരുന്നത്. ഗിയർ ബോക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6 speed ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പർ ക്ലച്ച് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് 5-step അഡ്ജസ്റ്റബിൾ മോണോഷോക്ക് സസ്പെൻഷനാണ്. 145 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത്. വണ്ടിയുടെ ടോട്ടൽ വെയ്റ്റ് 152 kg ആണ്. സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 835 mm ആണ്. നല്ല അടിപൊളി എൽ ഇ ഡി ടെയിൽ ലാമ്പ് തന്നെയാണ് വരുന്നത്. വളരെ ഭംഗിയുള്ള ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള മീറ്റർ തന്നെയാണ് ഹസ്ക്വാർന വിറ്റ്പിലിന് നൽകിയത്. അതിൽ മോഡ്, സെറ്റപ്പ് എന്ന രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ മോഡിൽ നിന്ന് തന്നെ നമുക്ക് രണ്ട് സെറ്റിംഗ്സ് ഉണ്ട്. സൂപ്പർ മോട്ടോ മോഡ് അല്ലെങ്കിൽ റോഡ് മോഡ്. ഇത് നമുക്ക് ആവശ്യാനുസരണം സെറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അത്യാവശ്യം വലിയൊരു കാർ റെയിൽ തന്നെയാണ് വിറ്റ്പിലിനുള്ളത്. വിറ്റ്പിലിൻ ഇന്ത്യക്ക് വേണ്ടി മാത്രം നിർമ്മിച്ച സാരികളാണിത്. അപ്പോൾ ഇതാണ് ഹഗ്ഗർ. ഇവിടെയാണ് നമ്പർ പ്ലേറ്റ് ഹോൾഡ് ചെയ്യുന്നത്. എക്സോസ്റ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കുറച്ചും കൂടി അടിപൊളി എക്സോസ്റ്റ് തന്നെയാണ്. കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് കുറച്ചും കൂടി നല്ല സൗണ്ട് ലഭിക്കുന്ന ഒരു എക്സോസ്റ്റ് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ സൗണ്ടിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായത് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.